സൂപ്പർ കാലിക്കറ്റ് റെസിപ്പിയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറൈറ്റി ആയിട്ടൊരു ലേസ് ഓംലേറ്റ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലേറ്റ് ആണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ലേസ് ആംപ്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. മൂന്ന് മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഇടാൻ പോകുന്ന ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരുന്ന അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലേസ് നന്നായിട്ടൊന്ന് കവറിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഈ മുട്ടക്കൂട്ടിലേക്ക് ലേസ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഓംലേറ്റ് അടിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിരുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിലൊന്ന് കറക്കി കൊടുക്കാം. പിന്നെ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സെക്കൻഡ് ഒന്ന് തിരിച്ചിട്ട് നമുക്കൊന്ന് ഉപയോഗിക്കാം. നമുക്കതൊന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലേസ് ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ എൻ്റെ ഈ വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിഭവമായി എത്തും വരേക്കും ബൈ. താങ്ക് യു.